ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. വളരെ ആനുകാലിക പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരാത്മീയ സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാത്മീയ സംവിധാനമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയെ സംബന്ധിച്ച് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ദൗത്യമാണ് മിഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:18-19-20 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരാത്മീയ വ്യവസ്ഥിതി ക്രിസ്തുവിൻ്റെ അന്ത്യനിയോഗം, മഹാനിയോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ്. ഗ്രേറ്റ് കമ്മീഷൻ. ഈ സന്ദേശം കൊണ്ട് വ്യക്തമാക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയുടെ ഫംഗ്ഷനിങ്, അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തന പദ്ധതി അതെങ്ങനെയാണ് എന്ന് വിശദമാക്കുകയാണ്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 28:18 വാക്യങ്ങളാണ്. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശിഷ്യരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനാണ്, അന്ത്യനിയോഗമാണ്. ദൈവം ആദ്യത്തെ മിഷണറിയായി ലോകത്തിലേക്ക് അയച്ചത് അവിടുത്തെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്ര കണ്ട് സ്നേഹിച്ചു. യേശു എന്ന ആ സപ്ന ക്രിസ്റ്റോളജിയിൽ ഡിസെൻഡ്, അയക്കപ്പെട്ടവൻ എന്നർത്ഥത്തിലാണ് നാം മനസ്സിലാക്കുക. ലോകരക്ഷകനായി കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് വരുന്നു. ആ ചരിത്ര സാന്നിധ്യം കൊണ്ട് സാധിക്കേണ്ടത് ലോകത്തിൽ മാനവരാശിയുടെ ആത്മരക്ഷ തന്നെയാണ്. ആ രക്ഷയുടെ കാരണഭൂതൻ, രക്ഷിതാവ് ക്രിസ്തുവാണ്. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ സന്ദേശം ലോകത്തിൽ പ്രഖ്യാപിക്കുവാനുള്ളതായ ദൗത്യം അത് സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാർക്ക് ഈ നിയോഗം നൽകി അത് പ്രഘോഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ സഭ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം മനസ്സിലാക്കിയിട്ട് സഭ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ഈ ദൗത്യ നിർവഹണത്തിൽ വളരെ ജാഗ്രതയുള്ളവരായി, ശ്രദ്ധയുള്ളവരായി കഴിയേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ യേശു നിഷേധികളായി യേശുവിൻ്റെ സാന്നിധ്യത്തെപ്പോലും ധിക്കരിച്ചുകൊണ്ട് കഠിനമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പരീശന്മാരും ശാസ്ത്രിമാരും സാധുക്യരും മഹാപുരോഹിതന്മാരും ഓരോ പ്രവൃത്തിയും കണ്ടിട്ടും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ഈ അധികാരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, വിശക്കുന്നവർക്ക് അപ്പം വിഭജിച്ച് കൊടുക്കുമ്പോൾ, അവഗണിക്കപ്പെട്ട അസ്പൃശ്യരായ ആളുകളെ മുഖ്യധാരയിലേക്ക് മടക്കി വരുത്തുമ്പോൾ, ആളുകൾ ചോദിക്കുന്ന
ഈ വലിയ പണ്ഡിതന്മാർ, ജനനേതാക്കന്മാർ, മതാധ്യക്ഷന്മാർ ചോദിക്കുന്ന ചോദ്യം ഈ അധികാരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊന്നും തക്കതായി മറുപടി കർത്താവ് അപ്പോൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടുന്ന് മരിച്ചടക്കപ്പെട്ടു, ആ രക്ഷാകര ദൗത്യം കാൽവരിയിലെ ക്രൂശിൽ സാധ്യമാക്കി, നിവർത്തിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു. ഇതിനെല്ലാം ശേഷം തനിക്ക് ലഭിച്ചതായ അധികാരം, പദവി എവിടെ നിന്ന് എന്ന് ഈ വേദഭാഗത്ത് വ്യക്തമാക്കുകയാണ്. ക്രിസ്തു പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഈ മഹാദൗത്യം നിർവഹിക്കുവാനായിട്ടുള്ള ആഹ്വാനം, ദൈവ വിളി അവിടെ കാണുകയാണ്. ഒരു മഹത്തായ അഭിഷേകം, നിയോഗം കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് കൈമാറുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഞാൻ ആ വേദഭാഗം വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം, അവിടുന്ന് ഫലമേൽപ്പിച്ച ദൗത്യം, അവിടുന്ന് സൂചിപ്പിക്കുന്നതായ ഈ ദൗത്യം സഭ ചരിത്രത്തിൽ ഉള്ളിടത്തോളം കാലം കൃത്യമായി അത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ദൗത്യം നിർവഹിക്കുവാൻ ബാധ്യതയുള്ള സഭ ഇന്ന് ഈ ദൗത്യ നിർവഹണത്തിൽ ശ്രദ്ധ ചെലുത്തുണ്ടോ, അതിൽ ഏകാഗ്രത കാണിക്കുന്നുണ്ടോ, ജാഗ്രത പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിൽ സഭയ്ക്ക് വിമർശനമുണ്ടായിരുന്നു, നിയന്ത്രണമുണ്ടായിരുന്നു, നിരോധനമുണ്ടായിരുന്നു, സമൂഹമായി ആരാധിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല, വചനം പ്രസംഗിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല, പീഡിത സഭയായിരുന്നു. എങ്കിലും അതിനൊന്നും വകവയ്ക്കാതെ ആദിമസഭ അപ്പസ്തോലന്മാർ വളരെ ധൈര്യമായി കൃത്യമായി സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടു പോന്നിരുന്നു. ഇന്നത്തെ സ്ഥിതി, നാം ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വഴിമാറിപ്പോയിരിക്കുകയാണ്. സുവിശേഷ ഘോഷണത്തോട് ഉദാസീനമായ പെരുമാറ്റമാണ് നാം കാണിക്കുന്നത്. അത് വളരെ അപകടകരമാണ്. മിഷൻ അഥവാ ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുന്നില്ല എങ്കിൽ സഭയ്ക്ക് നിലനിൽക്കാൻ നിവൃത്തിയില്ല, വളരാൻ നിവൃത്തിയില്ല. ആ സത്യം നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു നമ്മെ നിയോഗിച്ച്, നിയമിച്ച്, അഭിഷേകം ചെയ്ത് പ്രാപ്തരാക്കിക്കൊണ്ടുവന്ന ഈ മഹാദൗത്യം നാം നിർവഹിക്കുന്നില്ല എങ്കിൽ അതിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊരു സംവിധാനമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കർത്താവ് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുമ്പോൾ ആ ദൗത്യം നാം ഏറ്റെടുത്തേ മതിയാകും. AD 82 മാർത്തോമാസ് ലീഹ മലങ്കരയിൽ വന്നു, ഈ കേരളത്തിൽ വന്നു. അദ്ദേഹം വളരെ ശക്തമായി ഈ സമൂഹത്തോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. കഷ്ടങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, പോരാട്ടങ്ങളുണ്ടായിരുന്നു, സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യാത്രാ സൗകര്യമില്ലായിരുന്നു, ജീവിത സൗകര്യങ്ങളില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു, ഈ സുവിശേഷം പ്രഘോഷിച്ചു. അദ്ദേഹം ഒരു രക്തസാക്ഷിയായി തമിഴ്നാട്ടിൽ വധിക്കപ്പെട്ടു. ആ കാര്യം, ആ ചരിത്രം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം അവരെ അയച്ച സ്ഥാനങ്ങളിൽ പോയി, സ്ഥലങ്ങളിൽ പോയി, രാജ്യങ്ങളിൽ പോയി, ദേശങ്ങളിൽ പോയി ആ മഹത്തായ സുവിശേഷീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ആ ദൗത്യം ദൈവത്തിൻ്റെ സഭ ഏറ്റെടുത്ത് വളരെ വിശ്വസ്തമായി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഈ സദ്വാർത്തയ്ക്ക് സ്വീകാരണം ഉണ്ടാവുക എന്ന് വരികയില്ല, അംഗീകാരം ഉണ്ടായിരുന്നെന്ന് വരികയില്ല. കഠിനമായ പരിശോധനകളും പീഡനങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും അഭിമുഖീകരിച്ചേ മതിയാകും. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനൊരു സാഹചര്യം വീണ്ടും കിട്ടുക വളരെ പ്രയാസമുള്ളതാണ്.
എങ്കിലും പ്രതിസന്ധികൾ വകവയ്ക്കാതെ പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെ സുവിശേഷ പ്രഘോഷത്തിൽ മുൻപോട്ട് പോകുന്ന സഭയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം ഇങ്ങനെ ഓർക്കുന്നത്, ഈ സുവിശേഷീകരണ പ്രവർത്തനത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട, ആത്മീയമായി ദർശനം ഏറ്റുവാങ്ങി സമർപ്പിക്കപ്പെട്ട, ത്യാഗപൂർവം ജീവിക്കുവാൻ സന്നദ്ധതയുള്ള, അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന അഭിഷേകം അതനന്തമായി ആത്മീയ ഫലമുളവാക്കുന്ന ഒന്നാണ്. അനേക ആളുകളെ ദൈവഭാഗത്തേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയും, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. അതേറ്റവും ശ്രേഷ്ഠമായ ഒരനുഭവമാണ്. ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് ഈ ദൗത്യം കാൽവരിയിൽ അത് പൂർത്തിയാക്കി, അതൊരു മിഷൻ എന്ന നിലയിൽ സഭയ്ക്ക് കൈമാറി, അപ്പസ്തോലന്മാരിലൂടെ അത് ശക്തമായിട്ട് ഘോഷിക്കപ്പെട്ടു, പ്രഘോഷിക്കപ്പെട്ടു. ആ രാജകീയ വിളംബരം ഇന്ന് ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരാത്മീയ ഊർജം, ഒരാത്മീയ നിർബന്ധം, ഒരാത്മീയ പ്രചോദനം നമുക്ക് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, ആരോഗ്യം വേണം, അനുകൂലമായ സാഹചര്യങ്ങൾ വേണം, ഇതെല്ലാം നല്ലതാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കണം. ആ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയിലറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കുക, ജെറുസലേമിൽ നിന്ന് അതിൻ്റെ അവസാനത്തെ പരിധി എന്ന് പറയുന്നത് ഭൂമിയുടെ അതിരുകളോളം. ഈ ഒരു ദൂരത്തിൽ ഏതെല്ലാം ജാതികളുണ്ട്, ഏതെല്ലാം ഭാഷക്കാരുണ്ട്, ഏതെല്ലാം രാജ്യങ്ങളുണ്ട്, ഏതെല്ലാം ഗ്രാമങ്ങളുണ്ട്, അവിടെയുള്ള എല്ലാവരോടും ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിക്കണം. ലോകമാസകലം സുവിശേഷം എത്തിക്കുക, അതാണ് വേൾഡ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്. ലോകമാസകലം സുവിശേഷം എത്തിക്കുക, ഈ ലോകത്തിൻ്റെ അറ്റം, ഭൂമിയിലറ്റം, ഭൂമിയുടെ അതിരുകളിൽ ഇന്ന് സുവിശേഷം എത്തുന്നുണ്ട്. അത് വിസ്മയകരമായ ഒരനുഭവമാണ്. ഇത്രയേറെ പീഡനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിരോധനങ്ങളും രാഷ്ട്രീയവും വർഗീയവും സാമൂഹ്യമായ വൈഷമ്യങ്ങളും ഉണ്ടായിട്ടും ഈ സന്ദേശം യെരുശലേമിൽ നിന്ന് ഭൂമിയുടെ അതിരുകളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ലോകത്തിലുള്ള ഒരു ജാതിയും ലോകത്തിലുള്ള ഒരു വ്യക്തിയും ഒരു സമൂഹവും ഒരു രാഷ്ട്രവും സുവിശേഷം നിരോധിക്കപ്പെട്ടവരല്ല. സുവിശേഷത്തെ അവഗണിക്കുവാൻ പാടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. ധാരാളം പ്രത്യയശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഫിലോസഫികൾ രൂപം കൊണ്ടിട്ടുണ്ട്, ധാരാളം സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ദൂരെ പരിമിതി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകാൻ നിവൃത്തിയില്ല. എന്നാൽ സുവിശേഷം അങ്ങനെയല്ല. സുവിശേഷത്തെപ്പറ്റി പറയുമ്പോൾ യെരുശലേമിലുമാകാം ശമര്യയിലുമാകാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. യെരുശലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഏറ്റവും സവിശേഷതയുള്ള പ്രബുദ്ധമായ ഒരു ഭൂമികയാണെങ്കിൽ, ശമര്യ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് സ്പർശിക്കുവാൻ, അടുക്കുവാൻ, കാലെടുത്ത് വയ്ക്കുവാൻ, സഞ്ചരിക്കുവാൻ, താമസിക്കുവാൻ അനുവാദമില്ലാത്തൊരു ഭൂമികയാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു സ്ഥലമാണ്. അവിടെയും സുവിശേഷം നിരോധിക്കപ്പെടുന്നില്ല, നിയന്ത്രിക്കപ്പെടുന്നില്ല, ഒഴിവാക്കപ്പെടുന്നില്ല. ശമര്യയിലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. യേശു ക്രിസ്തു ശമര്യയിലും ചെന്നിരുന്നു. ജെറുസലേം ദേവാലയത്തിലേക്ക് എളുപ്പമാർഗമായിട്ട് തോന്നാൻ സാധ്യതയുള്ള വഴികൾ ഉണ്ടാകുമ്പോൾ
ശമര്യയെ ഒഴിവാക്കി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരുന്ന കാലത്ത്. എന്നാൽ യേശു ആ നിഷേധ ഭൂമിയിലും കാലെടുത്തു കുത്തി അവിടെയും സുവിശേഷം അറിയിച്ചു എന്നുള്ളത്, അവിടെയും ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ആരെയും സഭയിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല, സുവിശേഷം ആരെയും ഉപേക്ഷിക്കപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല. എല്ലാവരോടും സുവിശേഷം അറിയിക്കേണ്ടതായിട്ടുണ്ട്. ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുക. ആ കാര്യത്തിന് വെളിപ്പാട് പുസ്തകത്തിൽ വിശദീകരണം കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, സർവഗോത്രങ്ങളിലും സർവജാതിയിലും സർവ ഭാഷയിലും സർവ സംസ്കൃതിയിലുമുള്ള എല്ലാവരെയും, അതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു മനുഷ്യനും ഒഴിവാക്കപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല, എല്ലാ ആളുകളെയും ഉപേക്ഷിക്കപ്പെടാ തന്നെ അംഗീകരിക്കപ്പെടുകയാണ്, ചേർത്ത് നിർത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊണ്ട് സാധിക്കുന്നത്. ഈ സുവിശേഷ ദൗത്യം വീണ്ടെടുക്കപ്പെട്ട സകല ആളുകളിലും നിക്ഷിപ്തമായിരിക്കുകയാണ്. അതിന് വിദ്യാഭ്യാസം ആവശ്യമുണ്ട്, പരിശീലനം ആവശ്യമുണ്ട്. ഇതെല്ലാം അത്യാവശ്യമാണെങ്കിലും അടിസ്ഥാനപരമായി ഈ ദൗത്യം നിർവഹിക്കുവാൻ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ എല്ലാ ആളുകൾക്കും അഭിഷേകമുണ്ട്, എല്ലാ ആളുകൾക്കും നിയോഗമുണ്ട്. അതാണ് നാം വായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരനുഭവം എന്ന് പറയുന്നത്. പത്രോസാക്കാരും വ്യക്തമാക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും ആകുന്നു എന്നുള്ളതാണ്. രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, സുവിശേഷീകരിക്കുവാൻ ഔദ്യോഗികമായി നിയമനം ലഭിച്ചിട്ടുള്ള, നിയോഗം ലഭിച്ചിട്ടുള്ള, ഒപ്പം ആരാധിക്കുവാൻ നിയോഗം ലഭിച്ചിട്ടുള്ള, അവകാശം ലഭിച്ചിട്ടുള്ള ഒരു ജാതിയാണ് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അവൻ രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം, നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം, നമുക്ക് കൈവന്നിരിക്കുന്ന അവകാശം, ഏറ്റവും ശ്രേഷ്ഠമായൊരു പദവിയാണ് സുവിശേഷ ഘോഷണം എന്നുള്ളത്. എല്ലാ ആളുകളെയും സുവിശേഷം അറിയിക്കുക, എല്ലാവരോടും സുവിശേഷം അറിയിക്കുക, എല്ലാ ദിക്കിലേക്കും സുവിശേഷം അറിയിക്കുക, അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാം ഇന്ന് എവിടെയെല്ലാം എത്തപ്പെട്ടിട്ടുണ്ടോ, ഏതെല്ലാം സ്ഥാനങ്ങളിലായിരിക്കുന്നുവോ, അതൊന്നും യാദൃശ്ചികമായിട്ടല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൗതികമായ പുരോഗതിക്ക്, സാമ്പത്തികമായി കരുത്താർജിക്കുന്നതിന്, ജീവിത സൗകര്യങ്ങൾക്ക്, തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലിന്, ഇതൊക്കെ മതിയായതാണെങ്കിലും അതുപരിയായി ആ ഇടത്ത്, ആ ദേശത്ത്, ആ രാഷ്ട്രത്തിൽ, ആ സംസ്കൃതിയിൽ നാം ഇന്ന് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരുപക്ഷെ പഠനത്തിന് വേണ്ടിയാകാം, ഉദ്യോഗത്തിന് വേണ്ടി ആകാം, മറ്റെല്ലാം സൗകര്യങ്ങൾക്ക് വേണ്ടിയാകാം, എന്തെങ്കിലും അതിൻ്റെ പുറകിൽ ദൈവത്തിന് നമ്മെപ്പറ്റി മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക, ആ പ്രൊക്ലമേഷൻ, അത് സുവിശേഷീകരണം തന്നെയാണ്. അത് നാം ചെയ്യണം. അവസരോചിതമായി നമുക്ക് ലഭിക്കുന്ന സാവകാശം കൊണ്ട്, അവസരം കൊണ്ട് തക്കത്തിൽ ആ ശുശ്രൂഷ നിർവഹിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമാക്കുന്നൊരു കാര്യം, ദൈവസഭയെപ്പറ്റിയുള്ള പിതാവാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് രക്ഷയിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്യുക, രക്ഷകനിലേക്ക് ആളുകളെ ആകർഷിക്കുക, അങ്ങനെ സഭ രൂപം കൊള്ളുക എന്നുള്ളതാണ്. നമുക്കറിയാം യെരുശലേമിൽ AD 30 സഭ രൂപം കൊണ്ടു, പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യത്തിൽ ദൈവസഭ രൂപം കൊള്ളുകയാണ്. സഭയെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തികളിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. 2:47 അവിടെ പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഗ്രീക്കിൽ എക്ലേസിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരാൾക്കൂട്ടമല്ല, ഒരു സംഘടിതമായ ശക്തിയല്ല, ജനസഞ്ചയമല്ല.
ഹീബ്രു ഭാഷയിൽ പഴയ നിയമകാലത്ത് കഹാൽ എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ട്. കഹാൽ അത് ഗ്രാമസഭയാണ്, അത് ഒരു വിദ്വത് സദസ്സാണ്, കാര്യാദികളെല്ലാം ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ളതായ ജനസംഘമാണ്, പണ്ഡിത സദസ്സാണ്. എന്നാൽ എക്ലേസിയ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതായത് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി വിശ്വസിച്ച് അംഗീകരിച്ച് വ്യക്തിപരമായി ഏറ്റുപറയുന്ന ഏത് വ്യക്തിയും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ സഭ എന്ന് പറയുന്നത്. അത് പരിശുദ്ധമാണ്, അത് ശ്രേഷ്ഠമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭയിലെ ഓരോ വിശ്വാസിയിലും എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം ഈ സുവിശേഷീകരണം തന്നെയാണ്. കർത്താവ് കാൽവറിയിൽ കുരിശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ വളരെ ആർത്തിയോടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ അടുത്ത് വന്ന മാലാഖമാരുമായി നടത്തിയ ഒരു സംവാദത്തെപ്പറ്റി, അത് ഐഹികമാണ്, അത് ചരിത്രവുമായി ബന്ധമൊന്നുമില്ല, ഒരു ചിത്രീകരണമാണ്, അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പീഡനങ്ങൾ ഏറ്റുവാങ്ങി സങ്കടങ്ങൾ സഹിച്ച് സകലങ്ങളെ സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് അതെ ക്രൂശിക്കപ്പെട്ട് രക്താഭിഷിക്തനായിത്തീർന്ന് അവസാനം ക്രൂശിലെ മരണം കഴിഞ്ഞ് അടക്കവും കഴിഞ്ഞ് സ്വർഗാരോഹണവും കഴിഞ്ഞ് ഇതായിപ്പോൾ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിനോട് ദൂതന്മാർ അടുത്തു വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയൊക്കെ സഹിച്ച് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ വേദന അനുഭവിച്ച് ഈ ആളുകളെല്ലാം നീ വരുത്തി കൂട്ടിയല്ലോ, ഇപ്പോൾ നീ സ്വർഗത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഭൂമിയിലെ ഈ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണം ഇനി എങ്ങനെയാണ് അവിടെ നടക്കുക? ആരെ ഏൽപ്പിച്ചിട്ടാണ് നീ പോന്നിരിക്കുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പസ്തോലന്മാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സഭയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൂതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ അവരാരും ഇത് ചെയ്തില്ല എങ്കിൽ നീ പ്രവർത്തിച്ച പ്രവൃത്തിയുടെ ഫലം എന്തായിത്തീരും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ്, വളരെയേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചോദ്യമാണ്, വളരെയേറെ നൊമ്പരമുണ്ടാക്കുന്ന ചോദ്യമാണ്. ഉത്തരവാദിത്വം ദൗത്യം ഭരമേൽപ്പിച്ചിട്ടുള്ള ആളുകൾ ആ ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുന്നില്ല എങ്കിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് തുടരുന്നില്ല എങ്കിൽ നീ ചെയ്ത രക്ഷാകര പദ്ധതി എന്തായിരിക്കും? അതിൻ്റെ അന്ത്യം അവസാനം എന്തായിരിക്കും? കർത്താവിനൊരു ഉത്തരമേ ഉള്ളൂ, വേറെ ഒരു പദ്ധതി ആവിഷ്കരിക്കുവാനില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞാനത് എൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സഭയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അവരത് നിർവഹിക്കണം, അവരത് സത്യസന്ധമായി നിർവഹിക്കണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും അവരോടുകൂടിയുണ്ട് എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഈ മഹത്തായ ദൗത്യത്തിൻ്റെ സാക്ഷിയാകുവാൻ പങ്കാളിയാകുവാൻ ഏതെങ്കിലും ഒരവസരം ലഭിച്ചിട്ടുള്ളൂ എന്ന് ആത്മാർത്ഥമായി ഒരു സ്വയശോധന ചെയ്യണം. ലഭിച്ച ചാൻസ് അവസരം പാഴാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നതെങ്കിൽ നിശ്ചയമായും പശ്ചാത്താപത്തോടെ പിതാവാം ദൈവത്തോട് പറയണം, ഇനി എനിക്ക് ലഭിക്കുന്ന അവസരം ഞാൻ പാഴാക്കുകയില്ല, വളരെ സത്യസന്ധമായി ഞാനത് നിർവഹിച്ചുകൊള്ളാം, അഭിഷേകം പാഴാക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ചെയ്തുകൊള്ളാമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.